പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വോം വെൽക്കം ടു മൈ യങ് ഓഡിയൻസ് ടുഡേ. വെൽക്കം. ആൻഡ് രാജേട്ടാ, രണിയേട്ടാ, ഓൾ ഓക്കെ? ഓ, ഫാന്റാസ്റ്റിക്. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിൽ പുതിയൊരു ഗസ്റ്റുമായിട്ടാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ഫൺ. ഓക്കെ, ഈ ഷോവിന്റെ ഫോർമാറ്റ് എന്ന് ഞാൻ കുറച്ച് മാസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. സോ കുട്ടികളായിരുന്നു ആദ്യം, ഇപ്പൊ കുട്ടികളെയല്ല, കുറച്ചുകൂടെ മുതിർന്ന മനസ്സിൽ ഇപ്പോഴും കുട്ടികൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരാറ്. സോ ടുഡേ ഐ ഹാവ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഹൂസ് കമ്മിങ്. ഇൻഫാക്ട് മോഡലിംഗ് ഇൻഡസ്ട്രിയിലായാലും ഫാഷൻ ഇൻഡസ്ട്രിയിലായാലും സിനിമയിലായാലും സ്പോർട്സ് രംഗത്തായാലും ദിസ് മാൻ ഹാസ് ട്രൂലി ട്രൂലി മെയ്ഡ് എ മാർക്ക്. ചില ആൾക്കാരുണ്ട്, നമ്മൾക്ക് അവരുടെ ഒരു ജനറൽ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും പാഷനും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇംപ്രസ്ഡ് ആയിപ്പോവും. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ എത്രയോ വർഷം മുമ്പ് മീറ്റ് ചെയ്തപ്പോൾ ഇംപ്രസ് ആയതാണ്. ഇന്നും അതേ രീതിയിൽ ആ ഇംപ്രഷനിൽ മാറ്റമൊന്നും കോട്ടമൊന്നും തട്ടാതെ ഹി ഹാസ് ബിൻ ഏബിൾ ടു മെയിൻറ്റെയിൻ. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി പെട്ടെന്നൊരു ക്ലൂ തരണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇപ്പോഴത്തെ ഏഷ്യ വിഷൻ സ്പെഷ്യൽ ജൂറി അവാർഡ് ജയിച്ച വ്യക്തിയാണ്. ആരായിരിക്കും രാജേട്ടാ? രഞ്ജേട്ടാ, വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾ കുറെ ആലോചിച്ചു. യുനോ, ചിലവര് ചില സമയത്തെ പോപ്പുലർ ആവും. കുറെ വർഷക്കാലം ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഒരു നിമിത്തം, ഒരു കാരണം വേണം അവരെ പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ. അങ്ങനെ ഈ വരുന്ന കലാകാരന്റെ ആ നിമിത്തം എന്ന് പറയുന്നത് CCL എന്ന് പറയും, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. അതിൽ ലാലേട്ടൻ ക്യാപ്റ്റനായി തുടങ്ങിയ ആ ഫസ്റ്റ് സീസണിൽ തന്നെ മലയാളി പ്രേക്ഷകരുടെ കൈയടി കുറെ വാങ്ങിച്ച ഒരു കലാകാരനാണ്, ഒരു സ്പോർട്സ്മാൻ ആണ് എന്ന് പറയാം. ഇപ്പൊ മനസ്സിലായവരാണ്, രാജീവ് പിള്ളേ. ഇവിടെ ഗസ് ചെയ്തായിരുന്നോ? പറഞ്ഞായിരുന്നു. പറഞ്ഞായിരുന്നോ? അപ്പൊ ഞാൻ എന്ത് ക്ലൂവിലാണ് പറഞ്ഞത്? അത്യാവശ്യം നല്ല ബോഡി ഉണ്ട്. അത്യാവശ്യം രാജീവ് പിള്ള എന്ന ഒരു വ്യക്തി എന്നാണ് ആദ്യം സ്ക്രീനിൽ കാണുന്നത്? സിനിമയിലാണോ, സ്പോർട്സ് കളിക്കുമ്പോഴാണോ, അതോ സീസിയലിലാണ്? ആദ്യത്തെ സീസണില്. അപ്പം ഇഷ്ടപ്പെട്ടോ? ശരിക്കും ശരിക്കും പറഞ്ഞ ഒരുപാട്. ഓ, എന്ത്? വൈ വാട്ട് അബൌട്ട് രാജീവ് പിള്ള? ശരിക്കും എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ആ സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്, രാഹുൽ ദ്രാവിഡ് ഉണ്ട്, വിരാട് കോഹ്ലി, എല്ലാരും ഒക്കെ ഉണ്ടല്ലോ. ഹാൻഡ്സം ആണ് രാജീവ് പിള്ള. ഹാൻഡ്സം ആണ്, യെസ്. നൈസ് ബോഡിയാണ്. നൈസ് ബോഡിയാണ്. ഹൈറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും മലയാളികളിൽ കുറെ ആൾക്കാർക്ക് ഫാഷൻ ഇൻഡസ്ട്രിക്ക് അതിലേക്ക് കയറാനുള്ള ഒരു പ്രചോദനമായിരുന്നു ഇദ്ദേഹം. ബിക്കോസ് നിങ്ങൾ എത്ര പേർക്ക് അറിയുന്ന എനിക്കറിയില്ല, ഇന്റർനാഷണലും നാഷണലുമായും എത്രയോ ഫാഷൻ വീക്സിൽ മലയാളികളെ റെപ്രസെന്റ് ചെയ്ത് നടന്ന ഒരു മോഡലാണ്. അതിന്റെ കൂടെ തന്നെ passionate, dedicated, hard working guy. നിരവധി സിനിമകളിൽ ഭാഗമായിട്ടുണ്ട്. സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയിൽ, ലിജോയിൻ്റെ സിറ്റി ഓഫ് ഗോഡിൽ 2011 ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ഒരു മുത്തശ്ശി കഥ വരെ നീണ്ടു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ നേരങ്ങൾ. അപ്പോൾ നല്ലൊരു കൈഡിയുടെ ലെറ്റ്സ് വെൽക്കം എ വെരി വെരി ഡിയർ ക്ലോസ് ഫ്രണ്ട് ടു ദി ഷോ. റൺ ബേബി റൺ, ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ രാജീവ് പിള്ള. ആദ്യം തന്നെ എനിക്ക് വേറൊന്നും
ഇപ്പൊ സംസാരിക്കണ്ട രാജീവ്, ഞാൻ രാജീവ് കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ പ്രായമാണ് കണ്ടാൻ പറയില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്. ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആ കുട്ടിയാണ്. നമുക്കിത് ഇവിടെ തന്നെ നടത്തിയാലോ. അപ്പൊ ഞാനിവിടെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് തുടങ്ങാം. മോളുടെ പേരെന്താ? എന്റെ പേര് അക്ഷിത. മോളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? ഡിമാൻഡ്സ് ഒന്നുമില്ല, നിനക്ക് നാളെ വരുന്നോ? നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. നിന്റെ ആദ്യം തന്നെ, ഇത് വളരെ തെറ്റാണ്, ഒരു ഷോയില് വിളിച്ചു വരുത്തി ആദ്യം തന്നെ ചോദിക്കണം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, പ്ലീസ്, നീ എന്താ കല്യാണം കഴിക്കാത്ത? ഞാൻ കിട്ടും ഈ കൊല്ലം, ഞാൻ തീരുമാനിക്കും. ഞാൻ ഫ്രീ ആണ്. നിന്റെ രണ്ടാണോ ഈ വർഷം അവസാനം ഉണ്ടോ? ഇത് 2017 തുടങ്ങിയിട്ടുള്ളൂ. ഈ വർഷം അവസാനം ഇനി കെട്ടിയില്ലെങ്കിൽ തന്നെ തീരുമാനിക്കും കെട്ടുന്നത്. ഓ, വേണോ വേണ്ടയോ? അല്ല, പെണ്ണിനെ ആരുണ്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ ഭയങ്കര ടെൻഷൻ ഇരിക്കണോ? ഓക്കെ, അപ്പൊ രാജീവിന്റെ സ്വപ്നത്തിലുള്ള പെൺകുട്ടിയുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം എന്ന് എനിക്കറിയാം. ബിക്കോസ് എന്നെ തടിച്ചു എന്ന് പറഞ്ഞാണ് നടക്കുന്ന ആളാണ്. ഞാൻ രാജീവ് 3 കിലോ 10 കിലോ കുറയ്ക്കണം. ഇസ് ലൈക്ക് നീ ഭയങ്കര തീറ്റയാ. അക്ഷത, വല്ല ആഗ്രഹങ്ങൾ? യു സെഡ് യു ആർ റെഡി ടു ഗെറ്റ് മാരിഡ്. അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും അല്ലേ? ഷുവർ ആണ്. അക്ഷത, എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണ്? ഞാനിപ്പോ ഏവിയേഷൻ ചെയ്യാണ്. ഏവിയേഷൻ ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ബ്രോക്കർ പണിയും തുടങ്ങുന്നതായിരിക്കും. നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടി എങ്ങനെയായിരിക്കണം എന്ന്. സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് അല്ലേ ഉദ്ദേശിക്കുന്നത്? ഒരു ഒരു 10 കൊല്ലം മുമ്പൊക്കെ ആയിരുന്നു നമുക്ക് അങ്ങനെ ഒരു ഡ്രീം ഗേൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് വഴക്കുണ്ടാക്കാതെ ജീവിച്ചു പോണം. പീസ് ഓഫ് മൈൻഡ്, ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. ഞാൻ ക്യാൻസൽ ആയി, വളരെ ഈസി ആയിട്ട് ഞാൻ ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. ഓക്കെ, എത്ര സിനിമ ചെയ്തിട്ടുണ്ടാവും? ഹിന്ദി ചെയ്തിട്ടുണ്ട്, തമിഴ് ചെയ്തിട്ടുണ്ട്, ഐ തിങ്ക് മലയാളം, ലോട്സ് ഓഫ് മലയാളം. എത്ര ചെയ്തിട്ടുണ്ടാവും? 22 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. അപ്പം മലയാളത്തിലെ സിറ്റി ഓഫ് ഗോഡ് ആണ്. അവിടെ നിന്ന് യു ഈവൻ ബിൻ പാർട്ട് ഓഫ് ദ ഹിന്ദിയിലെ സിനിമ ഏതായിരുന്നു? രണ്ട് സിനിമ. ഒന്ന് പ്രിയദർശൻ സാറ് ചെയ്ത കമാൽ ധമാൽ മലയാളം. പിന്നെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന 7 നാട്കൾ എന്ന് പറയുന്നത്. 7 നാട്കൾ, അപ്പോൾ ദാറ്റ് ഈസ് ദ വൺ ദാറ്റ്സ് കമ്മിങ് അപ്പ്. പക്ഷേ ഈ ഒരു മുത്തശ്ശി കഥയിലെ ക്യാരക്ടർ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? അത് എൻജോയ് ചെയ്തോ? ഹൗ ഡിഡ് ദാറ്റ്? ഓ, 100%. അതില് ജൂഡ് ആന്റണി മൂവിയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ജൂഡിന് എന്റെ കുറെ, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയുള്ള വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ജൂഡ് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്ന ക്യാരക്ടറാണ്. സോ പിന്നെ ജൂഡ് എന്റെ കൂടെ ഇടയ്ക്ക് വഴക്കുണ്ടാവും. രാജീവിനെ ആദ്യം കാണുമ്പോ നമ്മള് വിചാരിക്കും പാവമാണെന്നേ, ഇങ്ങനെയാണ്. പക്ഷെ രാജീവിന് രാജീവിന്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട്, നമുക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ കോംപ്രമൈസ് ചെയ്യില്ല. നോ മാറ്റർ വാട്ട്, നമ്മളൊക്കെ ഫ്ലെക്സിബിൾ ആവും. രഞ്ജിനിക്ക് ശരിക്കും അറിയാം, ഞങ്ങൾ ഇടയ്ക്ക് അടി ഉണ്ടാവും, എന്നിട്ട് മിണ്ടാതൊക്കെ ഇരിക്കും, എന്നിട്ട് പിന്നെ മിണ്ടും. ഫ്ലെക്സിബിൾ അല്ല, രാജീവിന് രാജീവിന്റെ രീതി നന്നായിട്ട് അറിയാം, ആൻഡ് എനിക്ക് എന്റെ രീതി നന്നായിട്ട് അറിയാം. അതാ പ്രശ്നം. ഏറ്റവും റൊമാൻറ്റിക് ആയ മൂമെന്റ് എങ്ങനെയാണ്, എന്താണ് ചെയ്തിരിക്കുന്നത്? രാജീവിന്റെ റൊമാൻറ്റിക് സൈഡ് ഞാൻ കണ്ടിട്ടേയില്ല. ഞാനല്ലേ എത്ര പേര് കണ്ടു. നീ ഒന്നും എറിയല്ല ഇത് തോറി. What is this? Why is life so cruel to you? അത് മനസ്സിലാക്കണമെന്ന് ഇന്ത്യ എന്താന്ന് അറിയണം. ഇപ്പൊ രാജീവിന്റെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ അക്ഷതനെ ഫോക്കസ് ചെയ്യുന്നതിൽ ബാക്കി ആരും ഫീൽ അടിക്കരുത്. അവിടെയാണ് എനിക്ക് ചോദിക്കാനില്ല, എനിക്ക് അങ്ങോട്ട് വരണം. എന്റെ അമ്മ, എനിക്കറിയില്ല, ഞാനിതിൽ പങ്കില്ല. ഞാൻ പറയുന്നില്ല, ചെയ്തു കാണിക്കാം. ഇതൊരു ഫാമിലി ഓഡിയൻസ് ഉള്ള ഷോ ആണ്. നല്ലൊരു കാര്യമുണ്ട്, നല്ല സ്ട്രോങ് അല്ലേ ബോഡി. എനിക്കൊരാഗ്രഹമുണ്ട്, എന്തായാലും ഇവിടെ രാജീവിനെ കിട്ടിയതുകൊണ്ട് സോ രാജീവിനെ ഞാൻ എനിക്ക് രാജീവിനെ കിട്ടിയാൽ ഞാൻ രാജീവിനെ കളിയാക്കി എംബാരസ് ചെയ്ത് വിടാറുള്ളൂ. സോ രാജീവിനെ കിട്ടില്ലേ പിടിച്ചുള്ളൂ. ഞാൻ രാജീവിനെ മുമ്പിൽ കിട്ടിയ ഞാൻ ചെയ്തൊരു സംഭവം. രാജീവിന്റെ ബോഡി നമ്മൾ പുറത്തുനിന്ന് ലുക്ക് ഉണ്ടെന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ? കാണാൻ കുഴപ്പമില്ല, അത്യാവശ്യം ബോഡിയാ. ഇവിടെ ഉണ്ടല്ലോ,
വന്ന് നാല് എട്ട് പാക്ക് കിടക്കുകയാണ്. ഒന്ന് തൊട്ട് നോക്കിയേക്കോ അക്ഷത, ഒരാഗ്രഹമല്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വിശ്വാസം കുറവാണോ? അവർക്കും കൂടെ അല്ലേ? ആണുങ്ങൾ വന്ന് തൊട്ടാലേ ഒരു ബാബാ ബോയ്സ്, രണ്ട് ബോയ്സേ ഉള്ളൂ. പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മള് ദൂരെ നിന്ന് കാണുമ്പോ പറയും നല്ല ബോഡിയാണ്, കുഴപ്പമില്ലാത്ത ബോഡിയാണ്. പക്ഷെ അടുത്ത് വന്ന് എല്ലാ ദിവസവും ഫീൽ ചെയ്താൽ നമുക്ക് ഭയങ്കര ഗിൽട്ട് അടിക്കും നമ്മുടെ ലൈഫിനെ കുറിച്ച്. അപ്പം ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ യു വർക്ക് ഹാർഡ് എവ്രി ഡേ. അപ്പം ഞങ്ങൾക്കൊരു ടിപ്സ് തരുമോ, ഇതെങ്ങനെ ഞങ്ങൾ ഇവിടെ എങ്ങനെ എത്താം ഒരു സാധാരണ പ്രേക്ഷകന്? അത് ശരിക്കും പറഞ്ഞാൽ എന്നും ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം അതാണ് നമ്മളെ. സാധാരണ ദിവസമുള്ള ഒരു ഡയറ്റ് ആണെങ്കിൽ രാവിലെ ഉച്ചക്ക് വൈകിട്ട് അങ്ങനെ ഒരു ഡിവിഷന്റെ ആവശ്യമില്ല. എവറി ടു ആൻഡ് ഹാഫ് ടു ത്രീ അവേഴ്സ് നമ്മുടെ ഒരു വിശപ്പിന്റെ ഒരു 40-50% കഴിക്കാം. കൂടുതലും പ്രോട്ടീൻ ഫുഡ് ആണെങ്കിൽ ബെറ്റർ. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ് വൈറ്റ്സ്, ഫിഷ്, ചിക്കൻ അതുപോലത്തെ സാധനങ്ങൾ. പിന്നെ കാബ് ജ്യൂസും വെജിറ്റബിൾസും ആക്കുകയാണെങ്കിൽ കുറേ ജ്യൂസ് ഉണ്ടാവും എപ്പോഴും. എന്നിട്ട് ഞാൻ പോയി കട്ട് കുടിക്കും. It's easy, പക്ഷെ you have to follow it. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നുവാണ് പിസ്സ കഴിക്കണം അല്ലെങ്കിൽ ഐസ്. Once in a while cheating it's fine. Once a week is okay. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ വർക്ക്ഔട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നമുക്കറിയാം ബേൺ ചെയ്ത് കളയും. ഇനി അത് ചെയ്യാത്ത ദിവസമാണെങ്കിൽ മാക്സിമം നമ്മൾ ഡയറ്റിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നൗ രാജീവ്, ദിസ് ഈസ് സംതിങ് ഐ ഹാവ് ടു ആസ്ക് യു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമയിൽ അഭിനയിച്ച് ഇത്രയും വർഷവും അഭിനയിക്കുന്നു, മോഡലിംഗിൽ ഇത്രയും വർഷം ആക്റ്റീവായി, പക്ഷെ പ്രേക്ഷകർ രാജീവിന് ഇപ്പോഴും ഒരു ക്രിക്കറ്റർ ആയിട്ടാണ് കാണുന്നത്? അപ്പൊ എങ്ങനെയാണ് രാജീവിന് തോന്നുന്നത്? അത് ശരിയാണോ തെറ്റാണോ? നമുക്കൊരു അയ്യോ ആദ്യം ഒരു സന്തോഷമൊക്കെ തോന്നുന്നു, പിന്നെ അങ്ങ് ഗ്രാജുവലി ഇല്ലാതാവും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ആൾക്കാർ നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് കൂടുതൽ. അപ്പോൾ ഈ മുത്തശ്ശിക്കഥയുടെ ഒരു അംഗീകാരം വന്നപ്പോൾ യു ഫെൽറ്റ്? ഡെഫിനിറ്റ്ലി ഐ ഫെൽറ്റ് ഗുഡ്. യു ഫെൽറ്റ് ഗുഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ക്രിക്കറ്റ് മാത്രമല്ല ചേട്ടന് പണി, ചേട്ടൻ അനിയൻ വാട്ട് എവർ സെയിം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാഡ്മിന്റണും കളിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, ദാറ്റ്സ് വൈ ഐ നോ അദ്ദേഹത്തിന്റെ ഒരു ഗെയിമിലെ സ്വഭാവവും ഹൗ ഹൗ ഹി വർക്ക്സ് ഐ നോ ഇറ്റ് റിയലി വെൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ രാജീവിനെ ഇവിടെ, രാജീവ് എന്ന ഒരു സിനിമാ താരം എത്തിയെങ്കിലും രാജീവ് എന്ന ക്രിക്കറ്റർ ഇവിടെ എത്തിയ സന്തോഷത്തിൽ കുറച്ച് ആൾക്കാർ ഇവിടെ കാണാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു ഒരു മഹാസംഭവമാണ്. എന്നെ കാണാൻ വന്നു? ആ ശരി, അപ്പൊ തന്നെ മനസ്സിലായി. ഒന്ന് ഗെസ് ചെയ്യോ ആരായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇന്ത്യയുടെ അഭിമാനമായ അദ്ദേഹം? ആണോ കോഹ്ലി? അത് കുറച്ച് ഞാൻ ഗസ് ചെയ്യുന്നില്ല. കോഹ്ലി ഇപ്പോ റിട്ടയർ ആയി അല്ല, എന്നാ പിന്നെ തെണ്ടുൽക്കർ. തെണ്ടുൽക്കർ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് വിശ്വാസം ഇല്ലാത്ത പോലെ. തെണ്ടുൽക്കർ, തെണ്ടുൽക്കർ, ഹലോ. കളിക്കാൻ പോയിട്ട് അവര് തിരക്കണക്കല്ലേ ഇപ്പൊ? എന്തിന് രണ്ട് ബോൾ അവിടെ നിർത്തണ്ട്? ഇതുവരെ കൊടുത്തിട്ടില്ല ബോൾ. അല്ല അതിന് മസിലാതെ മസിലല്ല, അത് ഏറ് കൊണ്ട് വീർത്തതാ. ഞാൻ വിചാരിച്ചു ബോൾ ആയിരിക്കും. ഞങ്ങള് നിങ്ങൾ ഇവിടെ ഒരു ക്രിക്കറ്റർ ആണല്ലോ, നിങ്ങൾ ഈ ക്രിക്കറ്റ് കളിച്ച് സി സി എല്ലിലൂടെ കുറെ സിക്സ് ഒക്കെ അടിച്ച് കേരളക്കരയെ ആകെ ഇളക്കി മറിച്ച ഒരാളാണ്. അപ്പൊ നിങ്ങളോടൊന്ന് ക്രിക്കറ്റ് കളിച്ച് ഒന്ന് ജയിക്കാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ. ഇല്ല, താങ്കളോട് കളിച്ച് ജയിക്കാൻ എങ്ങനെ? ഈ ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ട്? ഞാനറിയപ്പോ 36 അതാണ് ഞങ്ങളുടെ ഗുണം. ഒരു ബോൾ ആറെണ്ണമായിട്ട് വരും, ഏതടിക്കും?
അതിടയ്ക്ക് വെള്ളം അടിച്ചിട്ടൊക്കെ നിൽക്കുമ്പോ ആറെണ്ണമായിട്ട് കാണാൻ പറ്റും. അല്ല ഇദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോ മാത്രമാണോ ആറെണ്ണമായിട്ട് കാണുക? നേരെ നിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഈ സച്ചിനെയൊക്കെ അവൾ സമ്മതിച്ചു ആകെ ഒരു 50 കിലോയാ, പിന്നെ അതിനകത്തൊരു 19-15 കിലോ ഇതെല്ലാം വെച്ചോണ്ട് എങ്ങനെ പുള്ളിക്കാരൻ ഓടി പിന്നെ അല്ലാതെ ഭയങ്കര പാടാണ്. വേറെ കാര്യം പറയട്ടെ, 19-15 കിലോ അത് മാത്രമല്ല, ഇതുണ്ടല്ലോ ഒരു 10-20 കിലോ. ഏ മിസ്റ്റർ, ഇത് വേറെ കാര്യമുണ്ട് മിസ്റ്റർ രാജു, നിങ്ങൾ അങ്ങനെ എന്നെ രാജു എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഡയറ്റിംഗ് ഉള്ള ആളാണ്. ശരിക്കും അല്ലല്ല, ഞാൻ ഒരു ദിവസം ഒറ്റ നേരം ആഹാരം കഴിക്കുന്നു. ഒരു ദിവസം ഒറ്റ നേരം, അത് രാവിലെ ഒരു ഏതോ ഒരു ദിവസം ഒറ്റ നേരം കഴിക്കും, ഒരു നേരം കഴിക്കും, പിന്നെ വൈകിട്ട് ഒരു നേരം കഴിക്കും, പിന്നെ രാത്രി ഒരു നേരം കഴിക്കും, പിന്നെ രാത്രി ഇടയ്ക്ക് എണ്ണിച്ചിട്ട് ഒരു നേരം കൂടെ കഴിക്കും. അങ്ങനെ ഒറ്റ നേരമേ ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ. എച്ച് വയറ് കൂടിയിട്ടുണ്ടല്ലേ? ഏ ഇല്ല, പണ്ടത്തെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് പണ്ട് ഇങ്ങനെ ഇരിക്കല്ലോ, കയ്യിലിടാനുള്ള നേരത്തെ ഏറിയ കൂടെ ഞാൻ ചെയ്യും കേട്ടാ. അപ്പൊ ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റ് കളിച്ച് രാജീവിനെ തോൽപ്പിക്കണം. അതിനാണ് ഞങ്ങൾ, രാജീവാണ് ബാറ്റ്സ്മാൻ, ബാറ്റ്സ്മാൻ. ഞങ്ങൾ ഇവിടുന്ന് ബോൾ എറിയും, ഞങ്ങൾ ആറ് ബോൾ എറിയും, ആറ് ബോൾ എന്നല്ല 6 പ്രാവശ്യം ബോൾ എറിയും. 4 എണ്ണത്തിലെങ്കിലും രാജീവ് അടിക്കാമെങ്കിൽ രാജീവ് എന്ത് പറയുന്നു അത് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതായിരുന്നു. എന്തും ചെയ്യും, പക്ഷേ ഞങ്ങൾ എറിയുന്ന 4 ബോളെങ്കിലും അടിച്ചില്ലെങ്കിൽ മിസ്റ്റർ രാജീവ്, ഈ സാധനം ക്രിക്കറ്റ് കളിക്കാനുള്ളൂ മാത്രമല്ല. അപ്പൊ രാജു പിള്ള, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ റെഡി അല്ലേ? ഞാൻ റെഡി. അല്ല ഇത്ര നാളും ഇദ്ദേഹം ഇങ്ങനെയാണോ ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത്? അല്ല ഞാൻ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് തോപ്പിക്കാണെങ്കിൽ തോപ്പിച്ചാ മതി. മനസ്സിലായല്ലോ, ഒരു ഓവർ 6 ബോൾസ്, അതിൽ 4 എണ്ണമെങ്കിലും മിസ്റ്റർ 4 എണ്ണം അടിച്ചില്ലെങ്കിൽ എന്നെ ഇതെടുത്ത് എന്റെ മണ്ടയ്ക്ക് അടിക്കും. മണ്ടയ്ക്ക് അടിക്കോ എവിടെയെങ്കിലും കുത്തിക്കേറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ സെലിബ്രിറ്റി ആണ്, ബിസിഎല്ലിലെ താരമാണ്. അപ്പൊ രഞ്ജൻ ചേച്ചി ഒരു കാര്യം ചെയ്യും, അമ്പയർ ആയിട്ട് നിന്നു, അമ്പയർ ആയിട്ട് നിന്നു, കാര്യം ഒരു പണിയില്ലാത്ത ആളല്ലേ അമ്പയർ. നടുകൊടുത്താനല്ല പറഞ്ഞേ, രാജിപ്പിള്ള എറിഞ്ഞിടാനാ പറഞ്ഞേ. ഞാനും പറഞ്ഞോ, ഞാനവിടെ നിൽക്കണ്ടേ. റണ്ണപ്പോന്ന് നീ ഒന്ന് എറി അല്ലേ ഇത് ചൊറി. മനസ്സിലായിട്ടില്ല, ആ ഇല്ല നിൽക്കുന്ന ചെങ്ങാതിന്റെ അടുത്തോട്ട് അറിയാൻ ഇന്നേക്ക് കോട്ടായിട്ടിരിക്കുന്ന എന്നെ വേണം അവിടെ തല്ലാൻ. കമോൺ അയാൾക്ക് റെഡി, കമോൺ കൈയടിച്ചോ. ആ ചേച്ചി പറയോ എന്നെ അങ്ങോട്ട് വിടത്തില്ല. ഇത് 4 ലെജിറ്റിമേറ്റ് ബോൾസ് പറ്റത്തുള്ളൂ, ഇത് 2 എണ്ണം കൂട്ടത്തില്ല. അത് അവരൊക്കെ വലിയൊരു കളിക്കുന്ന പോലാ, നമ്മുടെ അല്ല വാ. ഓക്കെ 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 ഓക്കെ, കമോൺ കമോൺ. വൈഡോ 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 വൈഡ് 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 വൈഡോ അത് അന്നെ വൈഡ്. നിങ്ങൾക്ക് ബോൾ ചെയ്യാൻ അറിയില്ലേ? ഇത് ബോളാണ് വൈഡിന്റെ. ബോൾ വൈഡായിരുന്നു അങ്ങോട്ട് പോയിന്ന്.
പുള്ളി അവിടെ തന്നെയായിരുന്നു, ബോൾ അയാളുടെ അടുത്തൊന്നും പോകുന്നില്ല. അംബർ ഇത് സമ്മതിക്കുന്നില്ല, മുട്ട് മടക്കിട്ട് എറിയുന്ന ഇങ്ങനെ എറിയുന്നത്. താങ്കളും ബോൾഡർ ആണോ? പിന്നെ രണ്ടു മൂന്ന് രാജ്യപ്പോൾ അടിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ മെയിൻ ബോളറെ ഞാൻ കളത്തിലിറക്കാൻ പോവാ. ശുക്രു വാടാ, ശുക്രു രണ്ടു മൂന്ന് രാജ്യപ്പോൾ അടിച്ചിരിക്കുകയാണ്, ഇനി അടിക്കരുത്. അത് നമ്മള് മാറ്റാത് രാജീവ് ഭയങ്കര ഓണറബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, നിങ്ങൾ ഇങ്ങനെ വന്ന് കളിയാക്കരുത്. രാജീവ് അതുകൊണ്ട് അതിന് പ്രൊട്ടക്ട് ചെയ്താ നീ മറ്റേ ഹേപ്പി എടുത്തില്ലേ? എല്ലാത്തൊരു ഒരു മടുപ്പ് തോട്ടില്ല. ഞങ്ങൾ നല്ല കണ്ടത് കളിക്കുന്നു, നമ്മളെ പുള്ളി ഇങ്ങോട്ട് വരും, കണ്ട അത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. What is this? Why is life so cruel to you? അത് മനസ്സിലാക്കണമെന്ന് ഇന്ത്യ എന്താന്ന് അറിയണം. രാജീവ് ചാലഞ്ച് ജയിച്ചിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി കോച്ച് ടെണ്ടുൽക്കറിന്റെ അവസ്ഥ. എന്റെ കോച്ച് കുത്തി, എന്തോ ഒന്ന് വന്ന് എന്തോ ഒരു ചെറിയൊരു മിന്നാൻ പോലെ വന്ന് കൊണ്ട് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇയാളെ ഞാൻ ഇവിടുന്ന് മാറ്റാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കട്ടെ. ജനറൽ ഗാരിസ് എന്ന് പറഞ്ഞാൽ അന്തർ സ്ഫുരണങ്ങളാണ്, അന്തർഗതിയുടെ പശ്ചാത്തലത്തിലുള്ള മൂല്യച്യുതയുടെ സനാതന സത്യങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഉർവരതയുടെ വേദസാണ് ജനറൽ ഗാരിസ്. ഇവിടെ ഡുബ് 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 ആദ പെണ്ണിക്ക് വാട്ടില്ല ഇല്ല നിനക്ക് ചെയ്യാൻ പറ്റില്ല, അതെനിക്കില്ല അതെനിക്കില്ല. ഒരു ഒരു നാലഞ്ച് തവണ ഇതിനൊന്നും കിട്ടാതാകുമ്പോ നമുക്ക് വിഷമം. പിന്നെ ഒരു പതിനഞ്ച് തവണ ആകുമ്പോ ശീലമാണ്. അവര് നമ്മളെ വീണ്ടും വീണ്ടും കാണുമ്പോ തല കയറ്റി നീ പിന്നെ വന്നോ, പിന്നെ കിട്ടിയാലാണ് അത്ഭുതം. രണ്ടാമത് വിളിച്ചു നോക്കി എന്നെ ആണോ. റൺ ബേബി റൺ.
ആൻഡ് ഇത് കുട്ടിക്കളിയല്ല എന്ന് നമ്മുടെ ഈ ഷോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ കൂടെ ഐ ഹാവ് ഗോട്ട് മൈ ഡിയർ ഫ്രണ്ട്, എ ഫാന്റാസ്റ്റിക് ആക്ടർ, മോഡൽ, സ്പോർട്സ്മാൻ, ഓൾ ഇൻ വൺ, ഡോക്ടർ രാജീവ് പിള്ളയെ മറക്കരുത് നമ്മള്. അപ്പം ഡോക്ടർ രാജീവ് പിള്ള എന്ന് പറയുമ്പോ തന്നെ അറിയാലോ ഡെന്റിസ്റ്റ് ആണ് അല്ലേ? പണി നിർത്തിയ ഒത്തിരി നാളായി. അപ്പം യു സ്റ്റഡീഡ് ഇംഗ്ലണ്ടിൽ അല്ലേ? അല്ല, അത് പിജിക്ക് പോയതാണ്. പിജിക്ക് പോയതാണ്. അപ്പം ഡെന്റൽ ഡോക്ടർ ആവാനായിരുന്നോ ആഗ്രഹം? എങ്ങനെ അവിടെ എത്തിപ്പെട്ടി? അങ്ങനെ ചോദിച്ചാല് ആ സമയത്ത് നമുക്ക് ബോധമൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അല്ല, പഠിത്തം കഴിഞ്ഞിട്ട് കുറച്ചാള് വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എന്താ പറയാ, നമ്മള് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല, ഹാപ്പി അല്ല. ഞാൻ പറയാനിരുന്നതും അതാണ്. പക്ഷെ ഒരു സാധനത്തിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണെങ്കിൽ യു വിൽ ഡു എനിക്സ്റ്റെന്റ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത എന്തെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടോ? ലൈക്ക് ഒരു ഗോൾ ഉണ്ടായിരുന്നു, യു വർക്ക് റിയലി ഹാർഡ്, അതിപ്പോ ഫിസിക്കലി ആവാം മെന്റലി ആവാം എനിക്ക് അറിയത്തില്ല. എന്താ പറയാ, ഞാൻ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇപ്പഴും ഞാൻ വർക്ക്ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ലീൻ ആയി പോകും. അതെ, 100%. അപ്പൊ അങ്ങനെ ഞാൻ ഒരു കോളേജിലെ ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയിരുന്നെ, കോളേജിൽ ഷോ ചെയ്യാനുള്ള ഒന്ന് ആൾക്കാരുടെ മുന്നിലൊക്കെ പെണ്ണുങ്ങളെ അടുത്തൊക്കെ കാണിക്കാനുള്ള ഒരു ശരീരമൊക്കെ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ പിന്നെയും ജിമ്മിൽ പോയി തുടങ്ങി. എനിക്ക് തന്നെ തോന്നി തുടങ്ങി എനിക്ക് ഇത്തിരി ശരീരമായിരുന്നു. അപ്പൊ ഞാൻ നേരെ എന്റെ ഡിസ്ട്രിക്ട് പത്തനംതിട്ട, അവിടെ മിസ്റ്റർ പത്തനംതിട്ടക്ക് പോയി ഇറങ്ങി. അഹങ്കാരം എനിക്ക് കടുത്ത അഹങ്കാരം. ഞാൻ അതിന്റെ അടുത്തെങ്ങും ഇല്ല, പക്ഷെ എനിക്ക് തന്നെ അഹങ്കാരം വന്നു. ഞാൻ എനിക്ക് ശരീരമുണ്ട്, ഞാൻ അവിടെ പോയി ഇറങ്ങി. എന്റെ ക്ലാസ്സിൽ പോലും എനിക്കൊന്നും കിട്ടിയില്ല, 3 പേരെ ഉള്ളായിരുന്നു. അതില് 3 പേരെ പുള്ളി ഭയങ്കര വണ്ണമായിട്ട് ഇങ്ങനെ അല്ല, ഫാറ്റിയാണ്. 2 ഞാൻ, 1 അത്യാവശ്യം ശരീരമുണ്ട്. അപ്പൊ എനിക്ക് 2 കിട്ടി, എനിക്ക് ഭയങ്കര വിഷമായി. ഒന്നും കിട്ടിയില്ലല്ലോ, ഇതൊന്നും കിട്ടാത്ത ഒരു തുല്യല്ലേ. അതാണ് രാജീവ്, അവന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അവൻ കമ്പയർ ചെയ്യുന്നത് നോട്ട് ടു നോർമൽ സ്റ്റാൻഡേർഡ്സ്, ടു പെർഫെക്ഷൻ ആണ് കമ്പാരിസൺ. അതാണ്. അപ്പൊ ഞാൻ പോയിട്ട് 1 കൂടെ കഴിഞ്ഞിട്ട് വന്നു. ആ കൊല്ലം എനിക്ക് മിസ്റ്റർ പത്തനംതിട്ട സീനിയർ ടൈറ്റിൽ കിട്ടി. അതായത് ക്ലാസ് അല്ല, എല്ലാ ക്ലാസ്സിലും കൂടെ കൂട്ടിയിട്ട് ടൈറ്റിൽ കിട്ടി. 1 ഇയർ. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതെ. അപ്പം ഇത് ചോദിച്ചുകൊണ്ട്, ഈ മിസ്റ്റർ പിന്നെ ഇവിടെ അതെന്ത് ചെയ്യാൻ പറ്റൂ, അതെനിക്കറിയില്ല. ബാക്ക് ഷർട്ട് ഇട്ടിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞത് വാശി വരുമ്പം ചെയ്യുന്ന കാര്യങ്ങളാണ്.
ആണ് എനിക്കറിയാം, ഭയങ്കര വാശിക്കാരനാ. ഒരു കാര്യം ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ സങ്കടം വരും. രാജീവ്ക്ക് വെറുതെ സങ്കടമൊന്നുമല്ല, രാജീവ് അങ്ങ് ഡിപ്രസ്ഡ് ആയി പോകും. പിന്നെ ആ ഡിപ്രഷനിൽ നിന്ന് ചേട്ടനെ തിരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഗ്രൂപ്പായി ഹലോ തിരിച്ചു വരൂ തിരിച്ചു വരൂല്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു എക്സ്ട്രീം ആണ്. പക്ഷെ എന്തായാലും ഐ തിങ്ക് ബിക്കോസ് ഓഫ് ഓൾ ദാറ്റ് ബിക്കോസ് രാജീവ് ഇസ് സച്ച് എ ജെന്യുവിൻ ഇന്നസെന്റ് സ്വീറ്റ് പേഴ്സൺ കേട്ടോ, ലൈഫ് ഹാസ് ബ്രോട്ട് യു സോ മച്ച് സക്സസ് വ്യത്യസ്ത മേഖലയിൽ. അതിൽ ഒരു മുത്തശ്ശി കഥ വലിയൊരു പാർട്ടാണ്. സോ ഐ ഹാവ് എ ക്ലിപ്പ് ഫ്രം ദാറ്റ് പ്രീവിയസ്ലി ഡിലീറ്റഡ് ക്ലിപ്പ് കൂടിയതുകൊണ്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. നീ വണ്ടി ഓടിച്ച് ക്ഷീണിച്ചോ എന്ന് ചോദിച്ച് കളിയാക്കിയത് ശരിയായി. അതെ, ഇവളുടെ ലിസ്റ്റിലെ ഒരു ആഗ്രഹം സാധിക്കാനേ നീ മാത്രം വിചാരിച്ചാ പോരാ, അത് മറക്കണ്ട. ലിസ്റ്റോ? ഏതാഗ്രഹം? അതൊക്കെ ഉണ്ട് മോളെ, സമയാകട്ടെ പറയാ. അത് പറഞ്ഞപ്പോഴാ എടാ ചെറുക്ക, നിന്റെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിന്റെ വീട് എവിടെയാ? പറവൂര്. ഞാൻ പറഞ്ഞോളാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പപ്പ, മമ്മി, പിന്നെ ചേട്ടനും. പപ്പ എന്ത് ചെയ്യുന്നു? പോലീസിലാ. എന്നെ അറിയേൽപ്പേണ്ട. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ലല്ലോ. നാഗല്ലൂരോട്ടുള്ള വഴി ഏതാണാവോ? അണ്ണാ, കൊഞ്ച ഇങ്ങ വന്നേ. சொல்லுங்க சார். ஈ சும்மா சொல்லுங்க சார். சொல்லுங்க சார். சார் சார் சொல்லுங்க சார். இங்க பாருங்க சார். சொல்லுங்க சார். சார் நகல்லூரோட்டுள்ள வழி ஏதா? இவ்வளவு தானா? நான் ஏதோ பெரிய விஷயம் நினைச்சேன். இந்த வழி போனா போதும், ஒரு 20 கிலோமீட்டர் இருக்கும். ഒന്ന് ഹെൽപ്പ് ചെയ്തു കൂടല്ലേ? എന്നോട് പറഞ്ഞല്ലോ ഹെൽപ്പ് ചെയ്യണ്ടെന്ന്. സിനിമയിൽ അത് ആക്ച്വലി സിനിമ ഞങ്ങള് ചെയ്തു വന്നപ്പോ, എഡിറ്റ് ചെയ്ത് വന്നപ്പോ 2 hours 50 minutes ആയി. അത് കുറച്ച് 2 hours 25 minutes ആക്കിയപ്പോഴത്തേക്ക്. That happens in films, alle. But ee film la I think Bhagyalakshmi Chetchiyum ellarum undu. Very interesting aayi nalla reviews labicha oru film aanu. So you are completely happy? Yeah, I am very happy. First of all, adana ethan kooda thanks parayanda Jude naanu. അദ്ദേഹത്തിനെന്നെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയത്. അതെ, രാജീവിനെ തന്നെ മനസ്സിൽ വെച്ച്, രാജീവിനെ കാണുമ്പോഴൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ ഇക്കുള്ള ഒരു വ്യക്തിയാണെന്ന്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് രാജീവ്. രാജീവ് മോഡലിംഗ് എന്ന് പറഞ്ഞ ഒരു മേഖലയിൽ ഏത് വർഷമാണ് ഈ നാഷണൽ റാമ്പ് മോഡൽ ഫാഷൻ ഷോസിനൊക്കെ പോയി തുടങ്ങിയത്? നമുക്കറിയാവുന്നല്ലേ, ഞാനും രഞ്ജിനിയും ഇൻഫാക്ട് ഞങ്ങള് ബോംബെയില് രഞ്ജിനി അന്ന് കാണാൻ വന്നാണ് തോന്നുന്നു. ആ സമയത്ത് നിരവധി സിനിമകൾക്ക് വേണ്ടി ഓഡിഷൻസ് ആഫ്റ്റർ ഓഡിഷൻസ് ആഫ്റ്റർ ഓഡിഷൻസ് ആഫ്റ്റർ ഓഡിഷൻസ് 32 തവണ ചെയ്തതിനു ശേഷമാണ് 2011 സിറ്റി ഓഫ് ഗോഡില് ലിജോ ഇദ്ദേഹത്തിനെ സിനിമയിലേക്ക് എടുക്കുന്നത്. അത് തന്നെ ഭയങ്കര രസമാണ്. ആദ്യം നമ്മള് ഓഡിഷനൊക്കെ പോകുമ്പോ ചെലപ്പോഴൊക്കെ ഭാഷയൊന്നുമില്ല, ഏത് സിനിമയ്ക്കും ഭോജ്പൂരി വരെ ഞാൻ പോയിട്ടുണ്ട്. അവര് നമ്മളെ വീണ്ടും വീണ്ടും കാണുമ്പോ തല കയറ്റി നീ പിന്നെ വന്നോ ആ അവസ്ഥയാണ്. ഒരു ഒരു 4-5 തവണ ഇതിനൊന്നും കിട്ടാതാകുമ്പോ നമുക്ക് വിഷമമാവും. പിന്നെ ഒരു 15 തവണയൊക്കെ ആകുമ്പോ ശീലമാവും. പിന്നെ കിട്ടിയാലോ അത്ഭുതം. രണ്ടാമത് വിളിച്ചു നോക്കി എന്റെ ആണോ? ശരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഡയറക്ടർ പുള്ളിക്കാരന് കുറച്ചുനാള് ബോംബെയിലായിരുന്നു. അപ്പൊ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടർ ആയതുകൊണ്ടാണ് എന്ന് തന്നെ ഓഡിഷനിൽ എടുത്തത്. ഒരു പക്ഷേ മലയാളത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡയറക്ടർ ആയിരുന്നെങ്കിൽ അന്ന് എനിക്ക് കിട്ടില്ലായിരുന്നു. രാജീവ് പിള്ള എന്റെ കൂടെ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ള ഒരു സമയം ആയിട്ടില്ല. നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്.
ഡെന്റൽ ഗാരിസ് എന്ന് പറഞ്ഞാൽ അന്തർസ്ഫുരണങ്ങളാണ്, അന്തർഗതിയുടെ പശ്ചാത്തലത്തിലുള്ള മൂല്യച്യുതിയുടെ സനാതന സത്യങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഉറുവരയുടെ വേദസാണ് ഡെന്റൽ ഗാരിസ്. ഒരു കാര്യം ചെയ്യാം രാജീവ്, രാജീവ് ഇങ്ങനെ വ്യത്യസ്തമായ ഡിഫറെന്റ് ഡിഫറെന്റ് മേഖലകളിൽ, സ്പോർട്സ് ആയാലും സിനിമ ആയാലും, യു ബിൻ പാർട്ട് ഓഫ് ഇറ്റ്. സോ ഇത് ഈ ഒരു ഷോവിന്റെ സെഗ്മെന്റിൽ വി ഹാവ് എ ഗെയിം സെഗ്മെന്റ്. ഓക്കെ, വെരി സിമ്പിൾ, ഇരുന്ന് തന്നെ കളിക്കാം. ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സ് കാണിക്കും. ഓക്കെ, ആ പിക്ചറിൽ എന്താണോ കാണുന്നത് യു ഹാവ് ടു സേ ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ സിനിമയുടെ പേരായിരിക്കാം, ഒരാളുടെ ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ പഴഞ്ചൊല്ലായിരിക്കാം. ഫോട്ടോസിൽ കാണിക്കും, അത് കാണുമ്പോൾ മനസ്സിലാവും. യുനോ, ഇപ്പം ചെമ്പരത്തി പൂവ് ചൊല്ല് എന്ന് പറയുമ്പോൾ ചെമ്പരത്തി പറഞ്ഞാൽ ഞാൻ മണ്ടനാണെന്ന് എല്ലാരെയും കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ഇവര് ഹെൽപ്പ് ചെയ്യും. അക്ഷത അക്ഷതയാണ് ഹെൽപ്പ് ലൈൻ, ഫോൺ എ ഫ്രണ്ട് കേട്ടോ. വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അക്ഷത. ശരി, ഓക്കെ, ഇവിടെ മാത്രം ഫോർ യു സ്പെഷ്യലി. ഓക്കെ അക്ഷത, ഫസ്റ്റ് വിഷ്വൽ സ്റ്റാർട്സ് നൗ. ഒരു സിനിമയുടെ പേരാ, ഗസ് ദ ഫിലിം. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിൽ. ഓ, വെരി ഗുഡ്, ഞാൻ ആലോചിച്ചോണ്ടിരിക്കയാ. ശ്രീ, നോട്ട് ബാഡ്. സെക്കൻഡ് വിഷ്വൽ, ഫസ്റ്റ്. ഇത് പ്രോവേർബ് ആണ്, പഴഞ്ചൊല്ല്. ആന കയറി കന്നുകാലി മൊബൈൽ ഫോൺ. അത് ആന വെച്ചിട്ടുള്ള ഏതാണ് തേങ്ങ? കാള കിടക്കും കയറോടും. കയറ് വെച്ചിട്ട് എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ, കാള കിടക്കും കയറോടും ആണോ? അല്ല, ആനയുണ്ട്. ഒരുമിച്ച് ആന, ആദ്യത്തെ അത്, ആദ്യത്തെ ആന. അത് കഴിഞ്ഞിട്ട് ആന മെലിഞ്ഞ തൊഴുത്തിൽ. നമുക്ക് വല്ല സ്റ്റക്ക് ആയാലും പഴഞ്ചൊല്ല്. വെരി ഗുഡ്. ആന മെലിഞ്ഞാലും മണ്ടമാരാണല്ലേ ഞാൻ. നീ ബാല ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറ് പണ്ട് പുള്ളിക്കാരൻ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല സാർ, ക്ഷമിക്കണം. അപ്പോ ഞങ്ങക്ക് ഡെന്റിസ്ട്രി ഫൈനൽ ഇയറിൽ ഒരു കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എക്സാക്ട്ലി. അപ്പൊ അതിലെ ഫൈനൽ എക്സാമിന് ഒരു ഹെൽത്ത് ടോക്ക് ഉണ്ട്. ഹെൽത്ത് ടോക്കിന് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ കൊടുക്കാം, മലയാളത്തിൽ. അതായത് വന്നിരിക്കുന്ന എക്സാമിനർ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ലാംഗ്വേജ് മനസ്സിലാവില്ല. അതെ. അപ്പൊ പക്ഷേ വരുമ്പോ നമുക്കൊരു ടോപ്പിക് പറയും, ഏതിലാണ് അവിടെ നിൽക്കാണ്, നമ്മൾ അവിടെ നിൽക്കാണ്, ഒരു മൂന്ന് പേര് ഇവിടെ നിൽക്കും, ടോപ്പിക് പറയും, അപ്പൊ തന്നെ സംസാരിക്കണം. അതായത് നമ്മൾ ജനങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഒരു അഞ്ചു മിനിറ്റ് നിർത്താതെ സംസാരിക്കണം. അപ്പൊ ഞങ്ങൾ വന്നു കഴിയുമ്പോ നമ്മൾ ഏത് ലാംഗ്വേജ്? മലയാളം. ഓക്കെ, എന്നാ പറയൂ. ഇടയ്ക്ക് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവും. അപ്പൊ എനിക്ക് എന്തോ ഒരു ടോപ്പിക് ആയിരുന്നു, എനിക്ക് ഡെന്റൽ കെയറിസ് ഓർ സംതിങ്. അപ്പൊ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിന്റെ കുറെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങളിങ്ങനെ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് പോയി പറയുമായിരുന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഡെന്റൽ ഗാരിസ്. അപ്പൊ ഡെന്റൽ ഗാരിസ് എന്ന് പറഞ്ഞാൽ അന്തർസ്ഫുരണങ്ങളാണ്, അന്തർഗതിയുടെ പശ്ചാത്തലത്തിലുള്ള മൂല്യച്യുതിയുടെ സനാതന സത്യങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഉറുവരയുടെ വേദസാണ് ഡെന്റൽ ഗാരിസ്. ഈ മനുഷ്യ ഒന്നും മനസ്സിലായില്ല, പുള്ളി പുള്ളി നോക്കുന്നുണ്ട്, നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെരി ഹാപ്പി പുള്ളിക്കാരൻ. അങ്ങനെയാണ് നിങ്ങൾ നമ്മളെ അനുഭവ ബന്ധം. അതെ, അദ്ദേഹമായിട്ടുള്ള ബന്ധം. അതാണ് ഒരു ചിരി, അത് ഗസ് ചെയ്ത് പോവാത്ത. ഓക്കെ, നെക്സ്റ്റ് വിഷ്വൽ. ഫിലിം, സിനിമ പേരാണ്. അച്ഛനമാല. അത് എന്ത് ഭാഷയിലാണ്? ഷേക്സ്പിയർ എം എ മലയാളം. വെരി ഗുഡ്, എല്ലാം നല്ല സിനിമ കാണും. ലാസ്റ്റ് വൺ, വെരി ഗുഡ് യാ രാജീവ്. അതെന്താണ് മൊട്ടെ? ഓറഞ്ച്. ആ മറ്റേ കോലക്കുവിൽ വിളിയിട്ട് രാധേ. അതല്ല, അല്ല, ഡാഷ് കഥ. രണ്ട് എന്താണ്? മൊട്ടയാണോ? മൊട്ടക്കഥ. അത് ഓറഞ്ച് അല്ലേ? ആ മൊട്ടയുടെ യെല്ലോ ഒരു മലയാളത്തിൽ എന്തോ
ഞങ്ങളുടെ എന്റെ രാജേട്ടനും റിനിച്ചേട്ടനും ഇവിടെ കൊറേ പണിയിലായിരിക്കും. കഥ പറയാം ഈ പുള്ളാ കുഴലിൽ, കഥ പറയാം അത്ര എനിക്കറിയുള്ളൂ. ഞാനൊന്നും പാടിയില്ല കേട്ടോ, ഞാൻ വായലക്കാന്ന്. അപ്പം വെരി ഗുഡ്. ഇപ്പം ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായില്ലേ അല്ലേ? ഈ മണ്ഡന മണ്ണു ഹെൽപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാനൊരു കാര്യമില്ല രാജീവ, ഇങ്ങനെ കല്യാണം കഴിക്കാതെ വളരെ അപൂർവമായ ഗസ്റ്റ് എനിക്ക് കിട്ടാറുള്ളൂ. ആകെ ഇവിടെ കല്യാണം കഴിക്കാതെ ഞാനൊക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ ഏത് ഗസ്റ്റ് വന്നാലും ഉണ്ടല്ലോ, അവർ ഈ കല്യാണത്തിനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവ്ലി സംസാരിച്ച് സംസാരിച്ചുണ്ടല്ലോ, എനിക്കും കല്യാണം കഴിക്കാൻ തോന്നി തുടങ്ങി. അല്ല, രണ്ടു തവണ കല്യാണം നടന്നത് ഞാൻ അറിഞ്ഞു. ഇനിയും കഴിക്കാൻ ഉദ്ദേശിക്കുന്നു. രാജീവ് കല്യാണം കഴിക്കണെങ്കിൽ വീട്ടില് അമ്മയായിട്ട് വെരി ക്ലോസ് അല്ലേ? അല്ലേ, അതെന്താണ് പെർട്ടിക്കുലർ ബോണ്ടിനുള്ള കാരണം? അല്ല, സാധാരണഗതിയിൽ മക്കൾ അമ്മയോട് ക്ലോസ് ആയിരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ അമ്മയായിട്ടുള്ള ബോണ്ട് അതുപോലെ. നാച്ചുറലി കൂടുതലും ബ്രദർ സിസ്റ്റർ. ഒരു ബ്രദർ ഉണ്ട്, അവനും ഇതുപോലെ എല്ലാ കാര്യം പറയുമ്പോഴും അവൻ പറയും ഈ പരിപാടിയിലൊന്നും അവന്റെ പേര് പറയുന്നില്ല. മനോജ്, ചേട്ടൻ, ചേട്ടൻ, രാജീവ് പിള്ളയുടെ ചേട്ടൻ ഉണ്ട് മനോജ്. രാജീവിന് ഭയങ്കര ഇഷ്ടമാണ്. മനോജില്ലാതെ രാജീവിന്റെ ജീവിതം ആലോചിക്കാൻ പോലും പറ്റില്ല. ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവൻ ദുബായിലാണ്. ദുബായിലാണ്. രാജീവിന്റെ റൊമാൻറ്റിക് സൈഡ് ഞാൻ കണ്ടിട്ടേയില്ല. എത്ര പേര് കണ്ടിട്ടുണ്ട്? പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നല്ലോ. പുറത്തിറങ്ങുമ്പോ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇന്ന് സി സി എൽ ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ. ആക്ച്വലി ഒരു വർഷത്തിൽ 3 ദിവസമാണ് സി സി എൽ കഴിക്കുന്നത്, അതിൽ 5 ദിവസം പ്രാക്ടീസ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. മോഹൻ തോമസിന്റെ ആസനത്തിൽ കോസ്റ്റ്യൂം കിഡ്സി ഫോർ രഞ്ജിനി ഹരിദാസ്, കല്ലറക്കൽ ലേഡീസ് കളക്ഷൻസ് കൊച്ചി, അഷിമ ദ ഫാഷൻ സ്റ്റോർ ട്രിവാൻഡ്രം കൊച്ചിൻ, രഞ്ജിനീസ് ഓർണമെന്റ് കിഡ്സി, മീനോ മാർട്ട് ഇന്റീരിയർ കിഡ്സി, സ്കെച്ച് ഇന്റീരിയേഴ്സ്.